ഹായ് ഫ്രണ്ട്സ്, വെജ് റോളിന് ആവശ്യമായ സാധനങ്ങൾ: ഉള്ളി, ചീര അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, പാല്, കുരുമുളക് പൊടി, 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മൈദ. പിന്നെ അതൊരു പാത്രത്തിലേക്ക് നമ്മളെല്ലാതും മിക്സ് ചെയ്യണം. എല്ലാ ഐറ്റവും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ഗോതമ്പ് പൊടി, മൈദ, പിന്നെ അതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചത്, പിന്നെ തക്കാളി, പിന്നെ നമ്മുടെ ചീരയാണ്, പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ അതിലേക്ക് പാല്. പിന്നെ ഞങ്ങൾ 1 കപ്പ് പാലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ആവശ്യം തോന്നുകയാണെങ്കിൽ നമുക്ക് മിക്സിങ് കറക്റ്റാവണം, ലൂസ് പരുവാവണം, നമുക്ക് ദോശമാവിൻ്റെ ആ ഒരു കണ്ടീഷനിൽ വരണം. അപ്പോൾ അത് ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്തിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കിയെടുക്കണം. ഇതെല്ലാം എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടാക്കി തന്നിരുന്ന ഫുഡുകളാണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റം നമ്മുടെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചൂടാക്കി വെച്ചിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു വലുപ്പത്തിൻ്റെ സൈസിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്ത് ഒരു 1.5 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി. 1.5 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് ആ സൈഡ് വരും. പിന്നെ ഒന്നെടുത്ത് മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 മിനിറ്റ് കൂടി കഷ്ടിച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് അത് 2 സൈഡും കറക്റ്റായി വെന്ത് വരുള്ളൂ. അപ്പം പിന്നെ അതിനെ മറിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അത് നന്നായി റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒപ്പം ബെല്ലൈക്കണ് കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.